കുംഭസാരം എന്ന കൂദാശ ഒരു ഭക്ത അഭ്യാസമല്ല, പ്രത്യേക ക്രൈസ്തവ അസ്തിത്വത്തിന്റെ അടിസ്ഥാനമാണെന്ന് മാർപ്പാപ്പ. പതിനൊന്ന് വർഷമായി അനുവർഷം നടത്തപ്പെടുന്ന കർത്താവിനായി 24 മണിക്കൂർ എന്ന പ്രാർത്ഥന അനുതാപ ശുശ്രൂഷാചരണ വേളയിൽ പങ്കുവെച്ച ചിന്തകളിലാണ് ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം ഉത്ബോധിപ്പിച്ചത്. റോമിൽ വിശുദ്ധ 5 പീയൂസ് പാപ്പയുടെ നാമത്തിലുള്ള ഇടവക ദേവാലയത്തിൽ വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു ഈ ആചരണം. തദവസരത്തിൽ പാപ്പ ഏതാനും വിശ്വാസികളുടെ കുംഭസാരം കേൾക്കുകയും പാപമോചനം നൽകുകയും ചെയ്തു. പൗലോസ് അപ്പസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6 അധ്യായത്തിലെ 4-ാമത്തെ വാക്യത്തിൽ കാണുന്ന നമ്മളും പുതുജീവിതം നയിക്കേണ്ടതിനാണ് എന്ന വാചകമായി ായിരുന്നു ഫ്രാൻസിസ് പാപ്പ കർത്താവിനായി 24 മണിക്കൂർ ആചരണ വേളയിൽ നടത്തിയ വിചിന്തനത്തിന് ആധാരം. യേശുവിന്റെ മരണോദ്ധാനങ്ങളിൽ നമ്മെ പങ്കുകൊള്ളിക്കുകയും എന്നേക്കുമായി നിത്യജീവിതം നേടേണ്ടവരായ പുനരുദ്ധാനത്തിന്റെ മക്കളായ നമ്മെ ദൈവമക്കളാക്കി തീർക്കുകയും ചെയ്യുന്ന ജ്ഞാനസ്നാനത്തിലൂടെ പിറവിയെടുക്കുന്ന ജീവിതമാണ് പൗലോസ് അപ്പസ്തോലം വിവക്ഷിക്കുന്ന നവജീവിതം എന്ന് പാപ്പ വിശദീകരിച്ചു. ആകയാൽ മാമോദിസായിലൂടെ തുടക്കമിടുന്ന പുതിയ ജീവിതം ഒരു യാത്രയാണെന്ന് മാർപ്പാപ്പ ഉത്ബോധിപ്പിച്ചു. ചാരത്തിനുള്ളിൽ മറഞ്ഞുകിടക്കുന്ന കനൽ എന്ന പോലെ ആളിക്കത്താനും പ്രകാശം പരത്താനുമായി കാത്തിരിക്കുന്ന ഒരു നവജീവിതം നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ തന്നെ ഉണ്ട് എന്ന വസ്തുതയും പാപ്പ എടുത്തുകാട്ടി. നവജീവിത യാത്രയിൽ മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ അകമ്പെടിപ്പാക്കുന്ന ദൈവികമായ പാപപൊറുതിയുടെ പാത ആവശ്യമാണ്. പാപമോചന മാമോദിസയിലൂടെയുള്ള പുനർജന്മാവസ്ഥയിലേക്ക് നമ്മെ തിരികെത്തിക്കുന്നു. അങ്ങനെ നാം നവീകൃതരും സ്വതന്ത്രരും അകമേ ഭാരരഹിതരും സന്തോഷമുള്ളവരും യാത്രയിലായിരിക്കുന്നവരുമായി മാറുന്നു. ആകയാൽ പാപമോചനം ലഭ്യമാക്കുന്ന അനുരഞ്ജന കൂദാശയിൽ നിന്നും അകന്നിരിക്കരുത് എന്ന് പാപ്പ നമ്മളെ ഓർമ്മിപ്പിച്ചു. കുംഭസാരം ആത്മീയമായി നമ്മെ വിശുദ്ധീകരിച്ച് ദൈവമക്കളാക്കി തീർക്കുന്ന കൂദാശ തന്നെയാണ്. ഈ നോമ്പുകാലത്ത് കുംഭസാരം എന്ന കൂദാശയുടെ പ്രാധാന്യം ക്രൈസ്തവർക്ക് പറയാതെ തന്നെ മനസ്സിലാകുമല്ലോ. നമ്മുടെ പാപങ്ങളും പാപാവസ്ഥകളും ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ചേർന്ന് അവിടുത്തെ മഹത്തായ ഉദ്ധാനത്തിനായി ഒരുങ്ങുന്ന സമയമാണ് കടന്നുപോകുന്ന ഈ നോമ്പുകാലം. ഈ നോമ്പുകാലത്ത് ഞാൻ ഇപ്പോൾ കുംഭസാരിക്കണോ, കഴിഞ്ഞ ആഴ്ച കുംഭസാരിച്ചതല്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയരാൻ സാധ്യത ഏറെയുണ്ട്. കുംഭസാരിക്കാൻ സമയമായി എന്ന് നമ്മെ നമ്മുടെ പല സ്വഭാവങ്ങളും നമ്മുടെ ഉള്ളിലെ പ്രേരണകളും ഓർമ്മിപ്പിക്കാറുണ്ട്. അത് എങ്ങനെയാണെന്നും ഏവയാണെന്നും നമുക്ക് നോക്കാം. വിചിന്തനം ചെയ്യാം, നല്ല കുംഭസാരത്തിനായി അണയാം. 1-ാമതായി, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവം. കുംഭസാരം കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ക്ഷമിക്കാനും മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവായ കാര്യങ്ങളോട് ശാന്തമായി പ്രതികരിക്കുവാനും നമുക്ക് വളരെ എളുപ്പമാണ്. അവരുടെ പെരുമാറ്റം മനഃപൂർവ്വമല്ല എന്ന് തിരിച്ചറിയുവാനും അവർ കടന്നുപോകുന്ന പ്രതിസന്ധിയെ മനസ്സിലാക്കുവാനും അപ്പോൾ നമുക്ക് കഴിയാറുണ്ട്. എന്നാൽ കുംഭസാരം കഴിഞ്ഞ ദിവസങ്ങളും ആഴ്ചകളും നീണ്ടുപോകുമ്പോൾ നമ്മുടെ ക്ഷമയുടെ പരിധി കുറയുകയും മറ്റുള്ളവരെ മനസ്സിലാക്കുവാനുള്ള കഴിവും തീരെയില്ലാതെ നമുക്ക് പോകുകയും ചെയ്യും. കോപം തിളക്കുകയും ചെറിയ കാര്യങ്ങളോടും പെട്ടെന്ന് പ്രകോപിതരാകുന്ന അവസ്ഥയുണ്ടാകും. ഈ അവസ്ഥ നിങ്ങളിൽ ഉണ്ടായാൽ വൈകാതെ തന്നെ കുംഭസാരത്തിന് അണയണം. 2, പെട്ടെന്ന് പ്രലോഭിതരാവും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാവാം. നമ്മുടെ അശ്രദ്ധയും വീഴ്ചയും നോക്കി നമുക്ക് സമീപ പ്രലോഭനങ്ങൾ ഉണ്ട്. എങ്ങനെയെങ്കിലും വീണുപോയാൽ നമ്മുടെ മനസ്സാക്ഷിയുടെ അപായമണി മുഴങ്ങണം. പെട്ടെന്ന് തന്നെ സുരക്ഷിതമായ ഇടത്തേക്ക് നാം മാറണം. അതിന് കുംഭസാരത്തോളം സുരക്ഷിതമായ മറ്റേതിടമാണുള്ളത്? കുംഭസാരത്തിലൂടെ കൃപാപരവും പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്തും നമുക്ക് ലഭിക്കും. 3, പ്രാർത്ഥിക്കുവാനോ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനോ താല്പര്യമില്ലാത്തൊരവസ്ഥ. ഒരു കുംഭസാരത്തിന്റെ എഫക്ട് കഴിയുമ്പോൾ വിവരണാതീതമായ ഒരു ആത്മീയ അലസത നമ്മെ കീഴടക്കുവാൻ തുടങ്ങും. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുകയും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നത് ഭാരമായും അനാവശ്യമായും തോന്നി തുടങ്ങുകയും ചെയ്യും. പോകാതിരിക്കാൻ നമ്മുടേതായ കാരണങ്ങൾ നീതീകരണങ്ങൾ കണ്ടെത്തും. പോകാതിരിക്കുമ്പോൾ ഒരുതരം നഷ്ടബോധം ഉണ്ടാവുകയും പിന്നീട് പോകാനുള്ള താല്പര്യം ഇല്ലാതാവുകയും ചെയ്യും. ഇത്തരം ഒരു അവസ്ഥയെ അതിജീവിക്കുവാൻ കുംഭസാരത്തിലൂടെ മാത്രമേ നമുക്ക് കഴിയൂ. 4, നിഷേധാത്മക ചിന്തകൾ വളരും. നമ്മുടെ ആത്മീയ ജീവിതം മോശമായി തീരുമ്പോൾ നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കുവാൻ പ്രയാസമാണ്. നിഷേധാത്മകമായി ചിന്തിക്കുവാൻ തുടങ്ങും. നമ്മളെക്കുറിച്ച് മറ്റുള്ളവരെക്കുറിച്ച് മോശമായി ചിന്തിക്കുകയും എല്ലാറ്റിലും എല്ലാവരിലും കുറ്റവും കുറവും കാണുവാൻ തുടങ്ങുകയും ചെയ്യും. 5, അകാരണമായി സങ്കടം തോന്നുന്ന ഒരവസ്ഥ. കാരണം എന്തെന്നറിയാതെ നമുക്ക് സങ്കടം തോന്നി തുടങ്ങും. എല്ലാവരും നമുക്കെതിരാണെന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ അംഗീകരിക്കുന്നില്ല എന്നും നമുക്ക് തോന്നിയേക്കാം. കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അകലേക്ക് പോയാൽ സമാധാനം ഉണ്ടാകുമെന്ന ചിന്തയും ഉണ്ടായേക്കും. നമ്മുടെ സ്വയം മതിപ്പ് നഷ്ടപ്പെടുവാനും സ്വന്തം വീക്ഷണങ്ങളെ കുറിച്ച് അതൃപ്തി തോന്നുവാനും തുടങ്ങും. സാവധാനം നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നും അമൂല്യമായ ഡിഗ്നിറ്റി നമുക്കുണ്ട് എന്നത് സാവധാനം നമ്മൾ മറന്നുപോവുകയും ചെയ്തേക്കാം. ഇതല്ലാതെ മറ്റ് പല ലക്ഷണങ്ങളും കൂട്ടിച്ചേർക്കുവാൻ നമുക്ക് കഴിയും. ഈ പറഞ്ഞവയിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ നമുക്ക് തോന്നിയാൽ രണ്ടാമതൊന്ന് ആലോചിക്കുവാൻ നിൽക്കാതെ കുംഭസാരം നടത്തണം. ഈശോ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ധൂർത്തപുത്രനെ പിതാവ് കാത്തിരുന്നത് പോലെ എന്ന കാര്യം മറക്കാതിരിക്കുക.
ഇത്രയൊക്കെ പറഞ്ഞിട്ടും ചിലരുടെ ഉള്ളിൽ വീണ്ടും ഉയരുന്ന സംശയങ്ങൾ ഇനിയുമുണ്ട്. കുംഭസാരം എന്തിന്? ആദ്യകാലങ്ങളിൽ ആളുകൾ തങ്ങളുടെ പാപങ്ങൾ പരസ്യമായി ഏറ്റുപറഞ്ഞിരുന്നു. അപ്രകാരം ദൈവത്തോട് നേരിട്ട് ഏറ്റുപറഞ്ഞാൽ പോരേ എന്നൊക്കെ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇനി പറയുന്നത്. വൈദികരോട് പാപങ്ങൾ ഏറ്റുപറയുന്നത് എന്തിനു എന്ന ചോദ്യത്തിന് ഉത്തരം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും. ഈശോ പത്രോസിനോട് പറഞ്ഞു, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:19-18. യോഹനാന്റെ സുവിശേഷ പ്രകാരം ഉയർത്തെഴുന്നേറ്റ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. വിശുദ്ധ യോഹന്നാൻ 20:22-23 തിരുവചനങ്ങൾ. അതുകൊണ്ട് പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം യേശു തന്റെ ശിഷ്യന്മാർക്ക് നൽകി. ആ അധികാരമാണ് ഇന്ന് മെത്രാന്മാർക്കും വൈദ്യർക്ക് ലഭിച്ചിരിക്കുന്നത്. പാപമോചനാർത്ഥം പാപങ്ങൾ സഭയോട് ഏറ്റു പറയണമെന്ന് യേശുവിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നു. സഭയോട് ഏറ്റു പറയുക എന്നാൽ സഭയുടെ പ്രതിനിധിയായ വൈദികനോട് പാപങ്ങൾ ഏറ്റു പറയുക എന്ന് തന്നെയാണ്. ചോദ്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ആദ്യകാലങ്ങളിൽ പാപങ്ങൾ പരസ്യമായി തന്നെ ഏറ്റു പറഞ്ഞിരുന്നു. പരസ്യമായി ഏറ്റു പറയുന്നത് വ്യക്തികൾക്ക് ബുദ്ധിമുട്ടുള്ളവാക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് 6-ാം നൂറ്റാണ്ടിൽ അത് രഹസ്യമായി ഏറ്റു പറയുവാൻ സൗകര്യം കൊടുത്തത്. കുംഭസാരത്തിന്റെ ജപം ചൊല്ലുമ്പോൾ പിതാവേ അങ്ങയോട് ഞാൻ ഏറ്റു പറയുന്നുവെന്ന് പറയുന്നുണ്ടല്ലോ. കുംഭസാരക്കാരനെയാണ് പിതാവേ എന്ന് വിളിക്കുന്നത്. വൈദികനാണ് സഭയുടെ പ്രതിനിധി. അപ്പോൾ വൈദികനോട് ഏറ്റു പറയുന്നത് സഭയോട് ഏറ്റു പറയുന്നതിന് തുല്യം. പാപം സഭയെയും സഹോദരങ്ങളെയും ദ്രോഹിക്കുന്നത് കൊണ്ട് അവരോട് മാപ്പ് ചോദിക്കുക എന്നത് പാപിയുടെ കടമയാണ്. ഈ അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ച ഈ ദൗത്യം വൈദികരിലൂടെ ഇന്ന് നിർവഹിക്കപ്പെടുന്നു. വൈദികർ മെത്രാന്മാരുടെ സഹകാരികളും. മെത്രാന്മാർക്ക് എല്ലായിടത്തും പോയി പാപങ്ങൾ ശ്രവിച്ച് പാപമോചനം കൊടുക്കുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് അവരുടെ സഹകാരികളായ വൈദികരെ ഈ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നു. എല്ലാ പാപങ്ങളും എല്ലാ വൈദികർക്കും മോചിക്കാനാവില്ല. സാധാരണമായി ഏതാനും ചില പാപങ്ങൾ ഒഴികെ മറ്റെല്ലാം വൈദികർക്ക് മോചിക്കാവുന്നതാണ്. ചില പാപങ്ങൾ മാർപ്പാപ്പയ്ക്ക് മറ്റു ചിലത് മെത്രാന്മാർക്ക് മാത്രമേ മോചിക്കാവൂ. സഭയിൽ ചില പാപങ്ങൾ ഇങ്ങനെ നീക്കിവെക്കാനുള്ള കാരണം ഇവിടെ ഗൗരവം അത്ര വലുതാണെന്ന് പാപികളെ ബോധ്യപ്പെടുത്താനാണ്. എന്നാൽ 2016 കരുണയുടെ വർഷത്തിനോടനുബന്ധിച്ച് ആ വർഷം മുതൽ ഭ്രൂണഹത്യ എന്ന പാപം മോചിക്കുവാൻ എല്ലാ വൈദികർക്കും മാർപ്പാപ്പ അധികാരം നൽകിയിട്ടുണ്ട്. ഭ്രൂണഹത്യ കൊലപാതകത്തേക്കാൾ ഗൗരവമുള്ള പാപമാണ്. കാരണം ഒരു മുതിർന്ന വ്യക്തിയെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തിക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ പല മാർഗങ്ങളുണ്ട്. പക്ഷേ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ ആരാണ് രക്ഷിക്കുക? ആ കുഞ്ഞ് നിഷ്കരണ കൊല ചെയ്യപ്പെടുന്നു. അതിനെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഇല്ലല്ലോ. അതുകൊണ്ടാണ് കൊലപാതകത്തേക്കാൾ വലിയ പാപമായി ഭ്രൂണഹത്യയെ സഭ കാണുന്നത്. കുംഭസാര രഹസ്യം വെളിപ്പെടുത്തിയാൽ കുംഭസാരം എന്ന കൂതാശയെ പോലും പാപികൾ അവഗണിക്കുവാൻ കാരണമായി തീരും. അതുമൂലം പാപികൾ തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയാൻ മടി കാണിക്കുന്ന സാഹചര്യം സംജാതമായാൽ അത് വിശ്വാസികളുടെ നിത്യരക്ഷയെ ബാധിക്കും. അത്രയും ഗൗരവമുള്ള ഒരു പാപമാണ് കുംഭസാര രഹസ്യം വെളിപ്പെടുത്തുക എന്നത്. വൈദികൻ കുംഭസാര രഹസ്യം വെളിപ്പെടുത്തിയാൽ ആ പാപം മോചിക്കുവാൻ മാർപ്പാപ്പയ്ക്കാണ് അധികാരം. ചുരുക്കത്തിൽ പാപത്തിന്റെ ഗൗരവം ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ചില പാപങ്ങളുടെ മോചനം മാർപ്പാപ്പയ്ക്കും മെത്രാന്മാർക്കുമായി നീക്കിവെച്ചിരിക്കുന്നത് എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നത് നല്ലത്.